പോപ്പുലർ ഫ്രണ്ടാണ് തങ്ങളുടെ കേരളത്തിലെ ശത്രു എന്ന് പ്രഖ്യാപിച്ച് പോപ്പുലർ ഫ്രണ്ടിനോട് യുദ്ധപ്രഖ്യാപനം നടത്തി. പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹികളുമായി മുദ്രകുത്തിയത് രംഗത്ത് വന്നിരിക്കുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരി. പോപ്പുലർ ഫ്രണ്ടിനെതിരെ SDPക്കെതിരെ ഇന്ന് ഹിന്ദു ഐക്യവേദി കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപനത്തിലാണ് വത്സൻ തില്ലങ്കേരി പോപ്പുലർ ഫ്രണ്ടിനെ തങ്ങളുടെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും സുന്നികളും ഒന്നും തങ്ങളുടെ ശത്രുക്കളല്ല എന്നും തങ്ങൾക്ക് ഒരേ ഒരു ശത്രുക്കളേ ഉള്ളൂ കേരളത്തിൽ, അത് പോപ്പുലർ ഫ്രണ്ടും അവരുടെ രാഷ്ട്രീയ സംഘടനയായ SDPയും ആണെന്നാണ് വത്സൻ തില്ലങ്കേരി. ഏകപക്ഷീയമായി നിരപരാധികളായ ആളുകളെ കൊന്നു തള്ളിക്കൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ പരസ്യമായി നിങ്ങളോട് പറയുകയാണ്, ആ വെല്ലുവിളി ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതു മാർഗമാണ് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ളത്, ആ മാർഗത്തിന് ഞങ്ങളും തയ്യാറ് തന്നെയാണ്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നില്ല. ഗവൺമെന്റ് ആണ് നടപടിയെടുക്കേണ്ടത്. ഗവൺമെന്റ് നിസ്സഹായമായി നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുകയാണ് സർക്കാരിനോട്, മറ്റ് സംവിധാനങ്ങളോട്, പോപ്പുലർ ഫ്രണ്ടിനെ അടക്കാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ അവരെ അടക്കേണ്ടതുപോലെ അടക്കാൻ ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുണ്ട്. ആ കരുത്ത് പ്രകടിപ്പിക്കുക തന്നെയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോപ്പുലർ ഫ്രണ്ടിനെ അവർ തങ്ങളോട് എങ്ങനെ കൈമാറുന്നു അങ്ങനെ തന്നെ ഇനി തിരിച്ചും കൈകാര്യം ചെയ്യും, തിരിച്ചും അവരോട് പെരുമാറുമെന്നാണ് വത്സൻ തില്ലങ്കേരി പറയുന്നത്. മാത്രമല്ല താലിബാനികളായും മത തീവ്രവാദികളായും അവരെ ചിത്രീകരിച്ച തില്ലങ്കേരി ഈ ദേശദ്രോഹികളെ എതിർക്കാൻ ദേശസ്നേഹികളായ തങ്ങൾ എന്നും മുന്നിലുണ്ടാവുമെന്നും പറയുന്നു. അണികളെ കോരിത്തെരിപ്പിക്കാനും അണികളുടെ കയ്യടി നേടാനും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുക എന്നത് വത്സൻ തില്ലങ്കേരിക്ക് പണ്ട് തൊട്ടേ ഒരു ഹരമാണ്. ഇത്തരത്തിൽ പോയി ആലപ്പുഴയിൽ പ്രസംഗം നടത്തിയതാണ് ഇന്ന് ഇത്തരം ഒരു പരിപാടിക്ക് തന്നെ കാരണം. ആലപ്പുഴയിൽ വന്ന് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ തിരി കൊളുത്തിയത് ആരാണ്? ചില കണക്കുകൾ തീർക്കാനുണ്ടെന്ന് വെല്ലുവിളി പ്രസംഗം നടത്തിയത് ആരാണ്? അത് ഈ വത്സൻ തില്ലങ്കേരി തന്നെയല്ലേ? വത്സൻ തില്ലങ്കേരി പ്രസംഗം നടത്തിയ മണിക്കൂറുകൾക്കുള്ളിലല്ലേ ഷാൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത്? ഷാൻ എന്ന ആ വ്യക്തി കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ രഞ്ജിത്തും ഇന്ന് ജീവനോടെ ഇരുന്നേനെ. ഒരു ഉപദ്രവമില്ലാത്ത ഒരു വ്യക്തിയെ കൊന്നതിനു പുറമെ കൂടെയുള്ളവനെ കൊലക്കത്തിക്ക് വിട്ടും കൊടുത്തിട്ട് നിന്ന് പ്രസംഗിക്കുന്നു യാതൊരു നാണവും മാനവും ഇല്ലാതെ. ഇനി ഞങ്ങൾ ദേശസ്നേഹികൾ ഇവരെ നേരിടും പോലും, SDPI തീവ്രവാദികളാണ് പോലും, കള്ളപ്പണം കടത്തുകാരാണ് പോലും, രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുമോ മിസ്റ്റർ വത്സൻ തില്ലങ്കേരി താങ്കൾ? ഡൽഹിയിൽ, ഗുജറാത്തിൽ, ത്രിപുരയിൽ, മുസാഫർ നഗറിൽ കലാപം അഴിച്ചുവിട്ടവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുമോ? മലേഗാവിൽ സ്ഫോടനം നടത്തിയ പ്രഗ്യാ സിംഗ് താക്കൂറിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുമോ? വിളിക്കാം. എങ്കിൽ വത്സൻ തില്ലങ്കേരി തന്നെ പറയണം ഇവരെല്ലാം ഏത് ആശയങ്ങളുടെ പിന്മുറക്കാർ ആയിരുന്നു എന്നത്, ഏതാശയത്തെ പിന്തുടർന്നാണ് ഇവർ ഈ കലാപങ്ങളും കൊലപാതകങ്ങളും നടത്തിയത് എന്നത്. ഗാന്ധിഘാതകൻ SDP ആയിരുന്നോ എന്നതും വത്സൻ തില്ലങ്കേരി വ്യക്തമാക്കണം. തീവ്രവാദികളും ദേശദ്രോഹികളുമാണ് SDPക്കാരെങ്കിൽ കേന്ദ്രഭരണവും ദേശീയ അന്വേഷണ ഏജൻസികളും കയ്യിലുള്ള നിങ്ങളത് തെളിയിക്കണം. ഞങ്ങളിത് എത്രയോ തവണ പറഞ്ഞതാണ്. അല്ലാതെ മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ കിടന്ന് എന്തെങ്കിലും വിളിച്ചു കൂവിയിട്ട് എന്ത് കാര്യം? ഇനിയെങ്കിലും ഇങ്ങനെ വെല്ലുവിളിക്ക് വെല്ലുവിളി എന്നും അടിക്ക് തിരിച്ചടി എന്നും ഒക്കെ പറഞ്ഞ് കൂടിയുള്ളവരെ ബലിയടാക്കാൻ മുതിരാതെ അടി പോയിട്ട് ഇരന്നു വാങ്ങാതെ സമാധാനത്തിന്റെ പാതയിൽ സംസാരിക്കൂ, സമാധാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കൂ. അല്ലാതെ ഇനിയും ഇത്തരത്തിൽ പ്രകോപന പ്രസംഗങ്ങൾ നടത്തി ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ താങ്കളായിട്ട് വിളിച്ചു വരുത്തരുത്. താങ്കളായിട്ട് വിളിച്ചു വരുത്തിയ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്ഥിതിഗതികൾ വഷളാക്കിയിരിക്കുന്നത്.